ഇൻവെർട്ടർ കെയർ, തവക്കൽ കോംപ്ലക്സ്, ബി കെ എം ജംഗ്ഷൻ, പയ്യന്നൂർ. ഫോൺ 9847777439. ഹൈന്ദവാചാരങ്ങളിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയും കാർഷിക വൃത്തിയും ഭക്തിയുമാണ്. നെല്ല് വിരിയുന്ന നാളിലെ നിറയും പുന്നൽക്കൂഴവും പുതുനെല്ലിൻ്റെ രുചി അറിയുന്ന പുത്തരിയും എല്ലാം പെരുമാൾക്ക് മുന്നിൽ നടക്കുന്ന ചടങ്ങുകളാണ്. പത്തുവീട്ടിൽ പുതാക്കന്മാരുടെ വീട്ടിൽ നിന്നും പുന്നൽക്കൂഴത്തിൻ്റെ ചരക്കിയ ഉണക്കലരി കൂട്ടയിൽ പുതുവാട്ടിമാർ കൊണ്ടുവന്ന് പടിഞ്ഞാറെ നടയിൽ വെക്കും. 6 കൂട്ടയിൽ ചരക്കരിയും 1 കൂട്ടയിൽ ഉണക്കലരിയും. അനുവാദം കിട്ടിയ ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് ആനയിക്കും. അതിനു മുമ്പ് പുത്തരിച്ചോറിനും പായസത്തിനുമുള്ള മധുരം കലത്തിലാക്കി പഞ്ചാരക്കലം കേളോത്തെ മൂസ ഹാജിയുടെ വീട്ടിൽ നിന്നും മുതിർന്ന അംഗം ക്ഷേത്രത്തിലെത്തിക്കും. പിന്നെ ഉച്ചയോടെ പ്രസാദ വിതരണം. കോവിഡ് പ്രതിബന്ധങ്ങൾ പാലിച്ചുള്ള ഭക്തജനങ്ങളുടെ നിര ഭക്തിപരമായ ഭഗവത് സന്നിധിയിലെ പുത്തരിയൂട്ടിലേക്ക്. പയ്യന്നൂർ പെരുമാളിന് ശരണം. ഇന്ന് പയ്യന്നൂർ പെരുമാളുടെ തൃപ്പുത്തരി. ചിങ്ങമാസത്തിലെ പുതിയ നെല്ല് ഉപയോഗിച്ച് ആ നെല്ല് കഴിഞ്ഞ ദിവസം പുന്നൽക്കൂഴ എന്ന പേരിൽ അളക്കുകയും അതിൻ്റെ അവകാശികൾക്ക് വിട്ടുകൊടുത്ത് അവകാശികളിൽ നിന്നത് തരക്കി പുതിയ അരി ഇന്ന് പയ്യന്നൂർ അമ്പലത്തിലേക്ക്. ആരൊക്കെയാണ് അവകാശം? അവകാശികൾ പയ്യന്നൂർ പത്തുവീട്ടിൽ പൊതുവാന്മാരുടെ സ്ത്രീകളാണ് പയ്യന്നൂർ പെരുമാൾക്ക് ഇന്ന് ഈ അരി കൊണ്ടുവരുന്നത്. അവർ കഴിഞ്ഞ പുന്നൽ കൂടുതൽ ദിവസം പെരുമാളുടെ കൂവത്തറയിൽ നിന്നും നെല്ലുകൾ ഏറ്റെടുക്കുകയും അത് ഇന്ന് അരിയാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. ക്ഷേത്രപാലക ഗോപുര നടയിൽ നിന്നും തെക്ക് ഭാഗ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ കൂടെ കിഴക്ക് ക്ഷേത്ര നാലമ്പലത്തിനകത്ത് പ്രവേശിക്കുകയും സോപാനപ്പടിയിൽ അവർ ആ അരി സമർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ അരി അളന്നതിന് ശേഷം വിവിധ ഭാഗങ്ങളിലേക്കും അവകാശികൾക്കും അതോടൊപ്പം തന്നെ പയ്യന്നൂർ പെരുമാളുടെ നിവേദ്യത്തിനുള്ള പുത്തരിച്ചോറുണ്ടാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ പയ്യന്നൂർ പെരുമാളുടെ നിവേദ്യം എന്ന് പറയുന്നത്, ഉച്ചപൂജകളുടെ നിവേദ്യം എന്ന് പറയുന്നത് ഈ പുതിയ അരി കൊണ്ടുള്ള പുത്തരിച്ചോറാണ്. അതോടൊപ്പം തന്നെ മറ്റു വിഭവങ്ങളും ഇന്നത്തെ പ്രത്യേകതയാണ്. പാൽപ്പായസം അടക്കമുള്ള നിവേദ്യമാണ് ഇന്ന് പയ്യന്നൂർ പെരുമാൾക്ക് നടത്തുന്നത്. ഈ നിവേദ്യച്ചോറ് നിവേദ്യത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. അതോടൊപ്പം തന്നെ അരി നേരത്തെ തന്നെ ഭക്തജനങ്ങൾക്ക് നൽകുന്നതാണ്. വളരെ ഭക്യാദരപൂർവം ആ സാധനങ്ങളൊക്കെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിച്ചു. അതോടൊപ്പം 10 പ്രത്യേക സാധനങ്ങളുള്ള ഒരു പ്രത്യേക കൂട്ടിൻ്റെ അഗ്രായണം എന്ന് പറയുന്ന പ്രത്യേക സാധനവും ഇന്ന് ക്ഷേത്രത്തിനകത്ത് വെച്ച് ഭക്തജനങ്ങൾക്ക് നൽകുന്നതാണ്. എത്ര മണിക്കാണ് ചടങ്ങ് അവസാനിക്കുക? ഇന്നത്തെ ഈ തൃപ്പുത്തിരിയുടെ മുഹൂർത്തം 10:25 മുതൽ 11 മണി വരെയാണ്. 11 മണിക്ക് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ബാക്കി ചടങ്ങുകൾ തുടങ്ങുകയുള്ളു. ഈ പുത്തരി ശേഷം. താങ്കളുടെ പേര്? ഞാൻ പാറന്തട്ട രമേശൻ. ഈ കഴിഞ്ഞ 30 വരെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അംഗമായിരുന്നു. പയ്യന്നൂർ പ്രദേശത്തിലെ ഒട്ടുമുഖ കാവുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും പുത്തരിയാണ്. ഭഗവാന്റെ 365 ദിവസം ഭഗവാന്റെ ഭക്ഷണം കഴിക്കുന്ന എനക്ക് ഇന്നത്തെ പുത്തരിക്ക് പ്രത്യേകത ഭഗവാൻ കൽപ്പിച്ചത് മാത്രമേ അറിയുള്ളൂ. അതിന് ശേഷം